ആളുകൾ എന്ത് പറയും? ഇത് ക്രിമിനൽസിന്റെ ഫാമിലിയാണോ? നീ എന്റെ കൂടെ വാ. ഇനി ഒരു ദിവസം കൂടി സന്തോഷിച്ചോ, അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതുണ്ടാവില്ല. ഐ പ്രോമിസ്. എന്തിനാ ഇത്ര ദേഷ്യം ശീലിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയും ദേഷ്യം, ഇത്രയും ഈഗോ, കുറച്ച് സമാധാനിക്ക്. ഈ നിർബന്ധ ബുദ്ധി കളയെ, പോസിറ്റീവ് ആയിരിക്കാൻ പഠിക്ക്. അപ്പൊ നിനക്ക് സന്തോഷം ഉണ്ടാവും, നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളും സന്തോഷിക്കും. എനിക്ക് സന്തോഷം കിട്ടുന്നത് ഓരോ കാര്യത്തിനും നിന്റെ മുഖം അടച്ചുള്ള മറുപടി പറയുന്ന ദിവസമാണ്. ആൻഡ് യു നോ വാട്ട്, ജീവിതം ശരിയായി ജീവിക്കണമെങ്കിൽ ധാരാളം കാശിന്റെ ആവശ്യമുണ്ട്. ആ കാശ് എന്റെ അച്ഛമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നിന്റെ എല്ലാ ഉപദേശവും നിന്റെ കയ്യിൽ തന്നെ വെച്ചു. നിന്റെ അച്ഛമ്മയുടെ പക്കൽ ഒട്ടും തന്നെ കാശില്ലാന്ന് നീ എന്ന് മനസ്സിലാക്കും? നീന, നീ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? അമ്മമ്മ കണ്ടില്ലേ അലി അർത്ഥമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നെ? അത് മാത്രമല്ല, എത്ര വലിയ കള്ളോ അവൻ എന്നോട് പറഞ്ഞത്. കുട്ടിയല്ലേ, അറിവില്ലായ്മയാണെന്ന് കരുതി അവന് മാപ്പ് കൊടുത്തേക്ക് മോളെ. ആ, അതൊന്നും സാരമില്ല. അവന്റെ വിചാരം അവന് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. നീന, മോൾ എന്നോട് സത്യം പറ, എന്റെ അവന് ജീവിച്ചിരിപ്പുണ്ടോ? അവളിപ്പോ ജീവനോടെ ഇല്ല. എന്റെ അവന് ചിരിച്ച മുഖത്തോടെയല്ലേ കണ്ടിട്ടുള്ളൂ. അവളുടെ പപ്പയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എപ്പോഴും അവൾക്ക് സന്തോഷമായിരുന്നു. ആ അവനെ ഇന്നില്ല. അവളെ കൊന്നു കളഞ്ഞു ആ രാജേശ്വരി വർമ്മ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എന്നോട് പറയും, ആ പിഞ്ചു കുഞ്ഞിനെ എവിടെയാ അടക്കിയിരിക്കുന്നതെന്ന്. ഈ ബുദ്ധിയില്ലാത്തവൾക്ക് ഒന്നും തന്നെ അറിയില്ല. പിന്നെ നീയും നീയും അങ്ങ് പോയില്ലേ, അതിനുശേഷം എന്നെ അന്വേഷിച്ചു പോലുമില്ല. എന്റെ പാവം കുട്ടി. വിഷമിക്കാതിരിക്കാം മുമ്പ്, ഞാൻ ഇറങ്ങുന്നു. സോറി. സോറി മാഡം, മാർക്കറ്റിൽ നിന്ന് എത്താൻ ഇത്തിരി വൈകിപ്പോയി. എന്ത് ചെയ്യാനാ, എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്കാ. ഒന്നും പറയണ്ട. നമ്മള് പ്ലാൻ ചെയ്തത് എല്ലാം പൊളിഞ്ഞുപോയി. ഈ ഒരു പ്രാവശ്യമല്ലേ, പക്ഷെ അടുത്ത തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മിസ് അനന്യ നമ്പ്യാർ. രണ്ടുപേരുടെയും കുട്ടിക്കളി കഴിഞ്ഞോ? മതിയൊക്കെയല്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി സമയം കളയാനില്ല. ശ്വേതയും കുടുംബം ഇനി ഇങ്ങോട്ട് വരാൻ പോവുക. അതെ അച്ഛമ്മേ, അതില് പറയുന്നത് വളരെ ശരിയാ. പിന്നെ അമ്മേ അനന്യ,
അനന്യയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. അക്കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇന്ന് അതിനുള്ള ദിവസമല്ല, മനസ്സിലായോ? പക്ഷെ അമ്മേ, അവരനന്യെ ഇവിടെ കണ്ടാൽ എന്തു പറയും? ഇങ്ങനെ പറയണം, അനന്യ നമ്മളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണെന്ന്. അതായത് അവളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവൾ അതുലിന് കൊടുക്കുമെന്ന്. മനസ്സിലായോ? എന്നാ പോ. ഇത്രയും ടെൻഷന്റെ ഇടയിൽ ഏറ്റവും വലിയ ടെൻഷൻ ഞാൻ മറന്നുപോയല്ലോ. ബാങ്കിലെ ഇൻസ്റ്റാൾമെന്റ് എങ്ങനെ അടയ്ക്കും? എന്ത് തന്നെ ആയാലും വീടൊരിക്കലും ലേലത്തിൽ പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കിയേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാവും. ഒരുപക്ഷെ ഇപ്രാവശ്യം എനിക്ക് ചാണക്യതന്ത്രം തന്നെ സ്വീകരിക്കേണ്ടി വരുമോ? ശത്രുക്കളെ വേരോടെ പിഴുതെറിയണം. അതുകൊണ്ടല്ലേ പറയുന്നത് ഈ ചെറിയ ചെറിയ കുരുക്കുകൾ ഉണ്ടാക്കുന്നത് നിർത്തണമെന്ന്. കാരണം മറ്റുള്ളവരെ കൊടുക്കാനുള്ള ബുദ്ധി നിന്റെ പക്കൽ തീരെയില്ല. എന്തു കുരുക്ക്? കണ്ടുപിടിക്ക് ഈ അനന്യ നമ്പ്യാർ ആരാണെന്ന്. എന്തോ ഒരു കാര്യമുണ്ട്, പക്ഷെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. ഇനി നീ പറ. ഇന്ന് നിനക്ക് എന്നെ എങ്ങനെ ഓർമ്മ വന്നു? അതെങ്ങനെയാണ്? കൊറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒരു കേസിന്റെ കാര്യത്തിൽ കുറച്ച് ബിസിയായിരുന്നു. എന്തായാലും ഇന്ന് കാണാന്ന് വിചാരിച്ചു. ആണോ? നേരത്തെ നീ കിഡ്നാപ്പിംഗ് കേസിനെ പറ്റിയുള്ള കാര്യമല്ലേ പറഞ്ഞത്? അതിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ആൻഡ് നീരജ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ, ബട്ട് ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും നീ ഇപ്പോഴും രാജേഷ് വർമ്മയുടെ ചെറുമകൾ, ഐ മീൻ ശ്രേയയാണോ വിവാഹം ചെയ്യുന്നത്? അല്ല, ആർ യു സീരിയസ്? എടാ അലി, ഇതിൽ ശ്രേയയുടെ ഒരു തെറ്റുമില്ല. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കിഡ്നാപ്പിംഗ് കേസിൽ നിനക്കെന്താ ഇത്ര താല്പര്യം? അനന്യയുടെ അമ്മ ഇൻവോൾവ്ഡ് ആയതുകൊണ്ടാണോ? അങ്ങനെ ഒന്നുമല്ല നീരജ്. പിന്നെ എന്താ കാര്യം? എനിക്ക് നിന്നെ വളരെ നന്നായിട്ട് അറിയാലേ. നീ എന്ത് പറഞ്ഞാലും ശരി, നിന്റെ കണ്ണിൽ അനന്യയോടുള്ള താല്പര്യം നന്നായിട്ട് കാണുന്നുണ്ട്. നീരജ്, അതെല്ലാം പഴയ കഥകളായി കഴിഞ്ഞു. പിന്നെ എനിക്ക് അനന്യയിൽ ഒരു താല്പര്യവും ഇല്ല. ആൻഡ് ഓണസ്റ്റ്ലി, നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ എന്നെ കൺവിൻസ് ചെയ്യിക്കാനാണ് വന്നതെങ്കിൽ എന്നാ സോറി. Your guys are wasting your time. Ali, are you sure? നിനക്ക് അനന്യയിൽ ഒട്ടും തന്നെ താല്പര്യമില്ല? സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരട്ടെ, എനിക്ക് അനന്യയിൽ ഒരു താല്പര്യവുമില്ലെന്ന്. And honestly, നീരജ്, എനിക്ക് തോന്നുന്നില്ല എനിക്കും അനന്യയ്ക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. യു നോ വട്ട് ഐ മീൻ, റൈറ്റ്? അലിയുടെ ഓപ്ഷനും കയ്യിൽ നിന്ന് പോയി. ഇനി നിന്നിൽ നിന്ന് സത്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അനന്യ? സാർ, ഒരുപാട് ലേറ്റായി, പോവാം. യു ഷുവർ? യാ, പോവാം. ഓക്കെ എന്നാ. ആ ശരി, എന്നാ ശരി. ഓക്കെ ഡാഡി. നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാൻ പാടില്ലായിരുന്നു? സോറി മാഡം, ഞാൻ ബാങ്കിന്റെ റൊട്ടീൻ ചെക്കിന് വന്നതാ. കുറെ ദിവസമായില്ലേ ജ്വല്ലറിക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട്. എന്റെ കൂടെ വരൂ, വരൂ. ജ്വല്ലറി മോഷണം പോയ കാര്യത്തിൽ എന്നെ കുടുക്കിയിട്ട് നിനക്കിങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന്
ചിന്തയൊന്നും വേണ്ട കേട്ടോ. നീ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, ആ കളിയിൽ ഞാൻ എക്സ്പെർട്ടാണ്. എന്നെക്കാൾ നന്നായി ഇത് ആർക്കറിയാൻ കഴിയുന്ന ഷാൻഡി, എന്റെ ഫോണിൽ നീരജിന്റെ ഫോട്ടോ എടുത്ത് ആന്റി ഇത് മുന്നേ തെളിയിച്ചതാ. ഈ ടിവിയുടെ റിമോട്ട് അവിടെ എവിടെ വെച്ചെന്ന് അറിയില്ലല്ലോ. അത് എന്തു പറ്റി? നിനക്ക് എന്താ ടിവി കാണണ്ടേ? ചേച്ചിയുടെ ബർത്ത്ഡേക്ക് നടന്ന ബോളിവുഡ് പാർട്ടിയുടെ ഡിവിഡി എനിക്ക് കിട്ടി. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ കരുതി. വാവ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. വെയിറ്റ്, ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് വരാം. ബോളിവുഡ് പാർട്ടിയിൽ അമ്മ വന്നിരുന്നല്ലോ. നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ നിന്റെ അമ്മയെ പറ്റി ആരോടും പറയരുതെന്ന്, റൈറ്റ്? പക്ഷേ ഈ ഡിവിഡിയുടെ കാര്യത്തിൽ എന്തു ചെയ്യുന്നേ? സൗരവ്, റൈറ്റ്? യെസ് സാർ. സൗരവ്, ഈ കുട്ടിയുടെ പ്രൊഫൈൽ നിനക്കൊന്ന് സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി എന്ത് സ്റ്റാറ്റസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇവളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഓരോ ദിവസം ഇവിടെ എവിടെയൊക്കെ പോകുന്നു? എല്ലാ കാര്യവും. ഐ വിൽ ഡു മൈ ബെസ്റ്റ് സർ. ഗ്രേറ്റ്, ഡു ദാറ്റ്. സൂപ്പർ ഐഡിയ സർ. പക്ഷേ സർ, അനന്യ ആ കേസ് പിൻവലിച്ചില്ലേ? ഐ നോ ഡിഡി, ഇത് അൺഒഫീഷ്യൽ ആണ്. പക്ഷേ ഈ കാര്യം ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. യെസ് സർ. ഗുഡ്. ഈ അനന്യയുടെ പിറകിൽ എന്തോ മിസ്റ്ററിയുണ്ട്. അവളുടെ പ്രൊഫൈലിൽ അനന്യയുടെ 3 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഒന്ന് ശ്രേയയുടെ കൂടെ. സ്വന്തം അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന പെൺകുട്ടി. അവർക്കൊരു ആപത്തും വരുന്നത് സഹിക്കില്ല. എന്നിട്ടും അവളുടെ പ്രൊഫൈലിൽ അമ്മയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല. അത് വിചിത്രമല്ലേ? സൗരവ്, നമുക്ക് ഈ പ്രൊഫൈൽ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഈ പ്രൊഫൈൽ ഏത് സിറ്റിയിൽ നിന്നാണ് കൂടുതൽ ആക്സസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ഐ നീഡ് ടു നോ ദാറ്റ് റൈറ്റ് നൗ. ഷോർ സർ. ഈ പ്രൊഫൈൽ വളരെ വിചിത്രമാണ് സർ. ഐ മീൻ, അനന്യ നമ്പ്യാരുടെ ലൊക്കേഷൻ അപ്ഡേറ്റ്സോ ചെക്കിനോ ഒന്നും തന്നെ ഇല്ല. ശ്രേയെ കാണുന്നതിന് മുമ്പിട്ട പ്രൊഫൈൽ പിക്ചർ അല്ലാതെ വേറെ ഒരു പിക്ചറും ഇതിലില്ല. പിന്നെ ശ്രേയയെയും എൻഗേജ്മെന്റിന് മുമ്പാണ് അവൾ കണ്ടത്. അവളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലും കോമൺ ഫ്രണ്ട്സായി ആരുടെയും പേരുകളില്ല. എനി അദർ മേജർ അപ്ഡേറ്റ് അബൌട്ട് അനന്യ? ലെറ്റ് മീ ചെക്ക് സാർ. സാർ, 12th ഏപ്രിലിന് അനന്യ നമ്പ്യാർ ലണ്ടനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു വേറെ രണ്ടുപേരുടെ കൂടെ, അനിത നമ്പ്യാർ ആൻഡ് കരൺ നമ്പ്യാർ. 12th ഏപ്രിലിനാണ് അതുലിന്റെ കാറുമായിട്ട് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. നീ വളരെ സൂത്രശാലിയാണ് അനന്യ. ഇനി എന്തൊക്കെ സത്യങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്തിനാ അതുലിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് അനന്യ നമ്പ്യാർ? നിന്റെ ജീവിതത്തിലെ 15 വർഷങ്ങൾ ഒരു രഹസ്യമാണ്. പക്ഷെ ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതെന്താ മാഡം, ബാങ്കിന്റെ സീല് പൊട്ടിയിരിക്കുകയാണല്ലോ. അതെനിക്കറിയാം, പക്ഷേ ഇക്കാര്യം ഇവിടെ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഈ ജ്വല്ലറി ബാങ്കിൽ പണയത്തിലാണെന്ന്. Oh my God!
കാണാൻ അനന്യയുടെ അമ്മയെ നല്ല തമാശയായിരുന്നു. ഇതെന്താ മാഡം, ബാങ്കിന്റെ സീല് പൊട്ടിയിരിക്കുകയാണല്ലോ. അതെനിക്കറിയാം, പക്ഷെ ഇക്കാര്യം ഇവിടെ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഈ ജ്വല്ലറി ബാങ്കിൽ പണയത്തിലാണെന്ന്. പക്ഷെ മാഡം, ഈ സീൽ ഇളകിയിരിക്കുന്ന കാര്യം മാനേജർ അറിഞ്ഞ എന്റെ ജോലി പോകും. ഏയ്, ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ നിന്റെ വാ അടച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ? ശരി മാഡം, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. പക്ഷേ ഇനി ഈ ഓർണമെന്റ്സ് ഇവിടെ വെക്കാൻ പറ്റില്ല. മാഡത്തിന് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിച്ചു കൂടെ? നിന്നോട് പറഞ്ഞ കാര്യം മാത്രം നീ ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. സംബന്ധമാണ്, എന്ത് തമാശയാണിത്? ഇതിനെ ഇപ്പൊ തന്നെ നിർത്ത്. അച്ഛമ്മേ, ഓർണമെന്റ്സ് ബാങ്കിൽ പണയത്തിലാണെന്നോ? അതിനർത്ഥം എനിക്ക് ഈ ഓർണമെന്റ്സ് വിവാഹത്തിനിടാൻ പറ്റില്ലെന്നാണോ? പണക്കാരല്ലേ, നമ്മുടെ കയ്യിൽ കാശുണ്ടല്ലോ. അച്ഛമ്മേ, അച്ഛമ്മേ പറയേ, എന്തോ ഒന്നും പറഞ്ഞു നിൽക്കുന്ന അച്ഛമ്മേ. അച്ഛമ്മ എന്നോട് പറഞ്ഞതും ഞാൻ വിശ്വസിച്ച് വരുന്നതും എല്ലാം കള്ളമായിരുന്നോ? നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഒരുപാട് പവർ ഉണ്ടെന്നൊക്കെ, എന്റെ അച്ഛമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ലെന്നൊക്കെ, അതെല്ലാം വെറും കള്ളമായിരുന്നോ? ആരാ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത്? മറുപടി പറയേ. അതുൽ, ഞാൻ പറയുന്നത് കേൾക്കുമോനെ? ഈ അച്ഛമ്മയ്ക്ക് എന്റെ അതുലിനെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാക്കാൻ കഴിയുമോ? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അച്ഛമ്മ നിന്നോട് പ്രോമിസ് ചെയ്തതാ നിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്ന്. ഡേ, ഇന്ന് നോക്ക്, നീ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ? കള്ളം! അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എന്നെ റിലീസ് ചെയ്യാൻ അച്ഛമ്മയ്ക്ക് ഈ അനന്യയുടെ സഹായം പോലും ചോദിക്കേണ്ടി വരില്ലായിരുന്നു. മോനെ, ഞാൻ പറയുന്നു, ഡോണ്ട് ടച്ച് മീ, ഡോണ്ട് ടച്ച് മീ. കള്ളം! അച്ഛമ്മ കള്ളിയാണ്. അച്ഛമ്മ എന്നോട് കള്ളം പറഞ്ഞു. അച്ഛമ്മയുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട.
ശ്രേയമോളെ നീയെങ്കിലും ഒന്ന് അതിന് പറഞ്ഞ് മനസ്സിലാക്ക. പോ മോളെ പോ. അച്ഛമ്മ ഞാൻ എന്ത് മനസ്സിലാക്കി കൊടുക്കാന? അവൻ തെറ്റൊന്നും അല്ലല്ലോ പറഞ്ഞത്. അച്ഛമ്മ ഞങ്ങളിൽ നിന്ന് ഇത്രയും വലിയ കാര്യം ഒളിച്ചു. വെഡിങ്ങിനുള്ള ഓർണമെന്റ്സ് അച്ഛമ്മ ബാഗിൽ പണയം വെച്ചിരിക്കുന്നു. ഞാൻ വെഡിങ്ങിന് എന്ത് ധരിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ ഫേക്ക് ഓർണമെന്റ്സ് ഇട്ട ശ്വേതാജി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അച്ഛമ്മയ്ക്ക് അറിയാലോ. പറയ അച്ഛമ്മ. നിന്റെ അച്ഛനോട് പോയി ചോദിക്ക. അല്ല നിങ്ങൾ എല്ലാവരും, നീ പോലും ഒരു നിമിഷം കൊണ്ട് എനിക്കെതിരായോ? എല്ലാവരുടെയും ചൂണ്ടുവിരൽ എനിക്കെതിരെ ഉയരുകയാണോ? ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ എല്ലാവരും, ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സുഖസൗകര്യങ്ങൾ കിട്ടി. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഓരോരുത്തർക്കും ഈ രാജേശ്വരി വർമ്മയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ആരാ ഇത് ചെയ്തേ? ആരാ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത്? മറുപടി പറയേ. എനിക്കൊരു പേടിയില്ല അച്ഛമ്മ. എന്നാ നിന്റെ ഫോൺ ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. എന്നാലേ ഇവരിൽ ഒരാള് പോലും നിനക്കെതിരെ ഒരിക്കലും ഇനി വാ തുറക്കാതിരിക്കും. എങ്കിൽ പിന്നെ എല്ലാവരുടെയും ഫോൺ ചെക്ക് ചെയ്യണം. അപ്പൊ തുടക്കം അനന്യയുടെ ഫോണിൽ നിന്ന് തന്നെ ആവട്ടെ.